ഞാൻ ബെർണാഡച്ചനെ കാണാൻ വന്നതാ. അച്ഛൻ ഇപ്പൊ കാണാൻ പറ്റില്ല, അച്ഛൻ ധ്യാനത്തില. എത്ര സമയം വരെ ധ്യാനിക്കും? ഒരു മണിക്കൂർ ധ്യാനിക്കും. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ പിയാളായിരുന്നു ബെർണാഡച്ചൻ. മുണ്ടെടുത്തിട്ടൊക്കെ ഇരിക്കും. ബർണാടച്ചൻ? അതെ, ഞാൻ തന്നെയാണ്. ഞാനൊരു ജേർണലിസ്റ്റാണ്, പേര് തെരേസ ജോൺ. ഞാൻ നിർമ്മല പ്രസന്നാണ് വരുന്നത്. എനിക്ക് സന്യാസികളെ കുറിച്ചൊരു ലേഖനം എഴുതാനുണ്ടായിരുന്നു. ഞാൻ ആശ്രമത്തിൽ പോയിരുന്നു. അപ്പോ സന്യാസത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ അച്ഛനോട് തന്നെ ചോദിക്കാൻ അവർ പറഞ്ഞു. അച്ഛൻ എന്നെ സഹായിക്കില്ലേ? അതിനെന്താ, എന്നാൽ കഴിയാവുന്നത് ഞാൻ ചെയ്യാം. വരൂ. ഞാനൊരു കർമ്മലീത്ത സന്യാസ വൈദികനാണ്. സന്യാസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം കർമ്മലീത്ത സന്യാസ സമൂഹത്തെക്കുറിച്ചായിരിക്കും കൂടുതൽ എനിക്ക് പറയാൻ കഴിയുക. പലസ്തീനായിലെ ഹൈഫ തുറമുഖത്തു നിന്ന് ഏകദേശം ഒരു 556 അടി ഉയരത്തിലാണ് കർമ്മലമല. വിശുദ്ധ ഗ്രന്ഥത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചിട്ടില്ലേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകനെക്കുറിച്ച്? അതിൽ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘത്തെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെന്നാണ് പഠനങ്ങൾ. കാർമലിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കർമ്മലമാതാവ് എന്ന് വിളിച്ചത്. BC 900 ഈ ഏലിയ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഏലീഷ പ്രവാചകനും ഈ മലയിൽ പ്രാർത്ഥനയിലും മൗനത്തിലും തപക്രിയകളിലും മുഴുകി ജീവിച്ചിരുന്നു. ഒരു സന്യാസം രൂപം കൊള്ളുന്നത് ഇവിടെ നിന്നാണ്. ക്രിസ്തുവർഷം 1135 ഒരു ചെറിയ സമൂഹം കർമ്മലമലയിൽ സ്ഥിര താമസക്കാരായി. ഇവർ കർമ്മലമാതാവിൻ്റെ സഹോദരർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആയിരത്തി 209 ജെറുസലേം പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ അൽബർത്തോസ് കർമ്മലയിൽ ധ്യാനയോഗികളായിരുന്ന വിശുദ്ധ ബ്രൊക്കാർദിനും സമൂഹത്തിനും നിയമാവലി നൽകിയതോടെയാണ് കർമ്മലീത്ത സഭ വ്യവസ്ഥാപിതമായത്. ആയിരത്തി 239 കുരിശിയുദ്ധത്തിൽ ഈ സഹോദരന്മാർ കാർമൽ മലവിട്ട് യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. ആയിരത്തി 251 കർമ്മല സന്യാസ സമൂഹത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. കർമ്മല സന്യാസ സമൂഹത്തിൻ്റെ അന്നത്തെ സുപ്പീരിയർ ജനറൽ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥനയിൽ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു. സംരക്ഷണത്തിൻ്റെ അടയാളമായ കർമ്മല ഉത്തരീയവും നൽകി. അച്ഛാ, സ്ത്രീകളിലെ സന്യാസത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. 1452 സ്ത്രീകൾക്കായുള്ള കർമ്മല സന്യാസിനി സമൂഹത്തിന്റെ ആരംഭം. വിശുദ്ധ അമ്മത്രേസിയാലും വിശുദ്ധ യോഹന്നാൻ ക്രൂസിനാലും പുനരുദ്ധരിക്കപ്പെട്ട കർമ്മലീത്ത സന്യാസ സഭയിൽ അനേകം വിശുദ്ധരെ നൽകി ദൈവം അനുഗ്രഹിച്ചു. വിശുദ്ധ അമ്മത്രേസിയുടെ ചൈതന്യത്തിൽ യൂറോപ്പിൽ സ്ത്രീകൾക്കായുള്ള 3 സഭ സ്ഥാപിക്കപ്പെട്ടു. 19 നൂറ്റാണ്ടിൻ്റെ 2 പകുതിയിൽ ഭാരതത്തിൽ സന്യാസിനി സമൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും
പുരുഷന്മാർക്കായി കേരളത്തിലെ മാനാനത്ത് ചാവറയച്ചൻ ആരംഭിച്ച സന്യാസ സമൂഹത്തിൻ്റെ സഹോദരി സഭയായി ഊനമ്മാവിൽ കേരളത്തിലെ ആദ്യ സ്ത്രീ സന്യാസിനി സമൂഹം വിശുദ്ധ ചാവറ പിതാവിനാലും വന്ധ്യ ലയോ പോൾഡ് മിഷണറിയാലും സ്ഥാപിക്കപ്പെട്ടു. ഈ സന്യാസിനി സമൂഹം CMC എന്ന പേരിൽ അറിയപ്പെടുന്നു. കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ. ആറായിരത്തിലേറെ അംഗങ്ങളുള്ള ഈ സന്യാസിനി സമൂഹം 24 പ്രൊവിൻസുകളിലും 4 റീജണലുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധരാവുക, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്ന തങ്ങളുടെ കാര്യസം ജീവിച്ചുകൊണ്ട് ദൈവജനത്തിനായി വ്യത്യസ്ത പ്രേഷിത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. പ്രണിധാനത്തിലൂടെ നീ എന്നോട് ചേർന്നിരിക്കുക, കർമ്മത്തിലൂടെ നീ എനിക്ക് അർപ്പിതയാവുക എന്നതാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ആപ്തവാക്യം. രണ്ടായിരത്തി 2014 നവംബർ 23 സന്യാസ സഭകളുടെ സ്ഥാപകനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും ഈ സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ എവു പ്രാസിയയെയും ദൈവം വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഈ വിശുദ്ധ വഴിയിലൂടെ ദൈവദാസി മേരി സെലീനമ്മയും അയ്യോ, അച്ഛനൊന്നും കിട്ടിയില്ലല്ലോ. തെരേസ, ഇന്ന് വെള്ളിയാഴ്ചയാ, പിന്നെ കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അച്ഛാ, ഞാൻ ഒരു മാസം മുന്നേ സന്യാസിയെക്കുറിച്ചൊരു ലേഖനം എഴുതാൻ വന്നിരുന്നു തെരേസ ജോൺ. ലേഖനം പൂർത്തിയായി. ഇതാ അച്ഛനൊരു കോപ്പി. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു കർമ്മലീത്ത സന്യാസിയാവാൻ, പ്രാർത്ഥനയോടെ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അച്ഛാ. തെരേസ, തെരേസയുടെ ആഗ്രഹമൊക്കെ നല്ലതന്നെ. ദൈവവിളി എന്നുള്ളത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദൈവം വിളിച്ചവർക്കല്ലാതെ ആർക്കും ഈ ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വിളിക്കായി പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കാം. ദൈവം തേടുന്ന നവസങ്കീർത്തനം അതു നീയാണോ കുഞ്ഞേ? ദൈവാത്മാവ് തേടുന്നത് നിന്നെയാണോ
മകളെ ചിന്തിക്കൂ, ദൈവം നിന്നെ വിളിക്കുന്നുവോ? ഈശോയുടെ സ്നേഹിതയാകാൻ കാർമലിൽ പ്രകാശമായി മാറാൻ ദൈവം നിന്നെയും വിളിക്കുന്നുവോ? ദൈവം നിന്നെയും വിളിക്കുന്നുവോ? സന്ദേശമൊഴുകും സ്നേഹക്കൂടാരമാണി സന്യാസം. ദൈവസായൂജത്തിൻ പവിത്രധ്വനി മുഴങ്ങുന്നോരിടം വിശുദ്ധി തൻ സൗഗന്ധികമൊഴുകും പർണശാല. സന്യാസം ദൈവകൃപയുടെ സർഗസംഗീത സൗഭാഗ്യം. ചരിത്രാതീതമാം പ്രവാചകകാലേ അഗ്നിയായി പടർന്നിറങ്ങി സന്യാസ വീര്യവും താപസശക്തിയും കാർമൽ മലയിൽ കാലാന്തരേ കർമ്മലോത്തരീയമായി വന്നു കന്യാമറിയം. സൈമൺ സ്റ്റോക്കിൻ വിശുദ്ധി തൻ സാരംഗിമീട്ടി ജീവിത ദർശന നിയോഗങ്ങളെ കണ്ടെത്തി വിശുദ്ധാത്മാക്കൾ അമ്മ ത്രേസ്യയും കുരിശിൻ്റെ യോഹന്നാനും കൊച്ചു ത്രേസ്യയും അനേകരുണ്ടിവിടെ കർമ്മലീത്ത വിശുദ്ധരായി പ്രകാശിക്കുന്നു. ദൈവം നിന്നെയും വിളിക്കുന്നു സ്വർഗത്തിൻ വാഗ്ദാനമാകാൻ. ദൈവം നിന്നെയും വിളിക്കുന്നു സ്വർഗത്തിൻ വാഗ്ദാനമാകാം. കാർമൽ വീരന്നു നട്ടു ചാവറയച്ചൻ വന്ധ്യലയോ പോൾ ദിനോടൊപ്പം സി എം സിത്തൻ ശിഖിരങ്ങൾ പഞ്ചഭൂഖണ്ഡങ്ങളിലൊരുവാ ധ്യാന മനന പ്രാർത്ഥന പരിത്യാഗേ വിശുദ്ധരായി കർമ്മലീത്ത താപസ വിശുദ്ധിയിലേക്കു ലോകത്തെ നയിക്കയായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്നും നിലകൊള്ളാ മാനവരിൽ ക്രിസ്തീയ രൂപീകരണം സാധ്യമാക്കാ. വിദ്യാലയ തിരുമുറ്റത്തവൾ ഗുരുനാഥയായി
അമ്മയായി പ്രണവാക്ഷരങ്ങൾ തീർത്തു കലാലയം തിരുഹൃദയമുത്തമായി. ആതുര സേവനത്തിൻ തനിവിൻ മാലാഖയായി മനുജനു സമഗ്ര വികസനമൊരുക്കി സാമൂഹ്യ സേവനരംഗം വിശ്വാസ പ്രഘോഷണത്തിൽ വാക്കുകൾ ദൈവാത്മസ്വരമാക്കി നന്മതൻ പടവാളേന്തി മാധ്യമരംഗം സത്യത്തിൻ നേർക്കാഴ്ചയായി. പ്രാർത്ഥനയാൽ സ്വയമെരിഞ്ഞു കർമ്മത്താൽ ജ്വലിച്ചുയർന്നു ദൈവത്തിൽ സൗരഭ്യമായി മാറി CMC മക്കളെന്നും CMC മക്കളെന്നും വിശ്വവണക്കത്തിനായി വിശുദ്ധിതൻ സൗഗന്ധികങ്ങളും വിടർന്നു വിശുദ്ധ ചാവറയച്ചനും ഇവുപ്രാസയും ദൈവദാസി മേരി സെലിനും ഒഴുകണമേ മഹാനദീ സ്നേഹത്തിൻ നൈരന്തര്യപ്രവാഹമാ ഇത്തണമനേകരിലേക്ക് നവ്യദർശനത്തിൻ മാർഗമായി നിത്യതയിലേക്ക് കുതിക്കണം നന്മതൻ ജീവസാക്ഷ്യമായി തുടരണമീ ഗാഥ മഹിതോത്സവമാ മാറണമീ യാത്ര. ദൈവം തേടുന്ന നവസങ്കീർത്തനം അതു നീയാണോ കുഞ്ഞേ? ദൈവാത്മാവ് തേടുന്നത് നിന്നെയാണോ മകളെ? ചിന്തിക്കൂ, ദൈവം നിന്നെ വിളിക്കുന്നുവോ? ഈശോയുടെ സ്നേഹിതയാകാൻ കാർമലിൽ പ്രകാശമായി മാറാം. ദൈവം നിന്നെയും വിളിക്കുന്നുവോ? ദൈവം നിന്നെയും വിളിക്കുന്നുവോ?